കേരളം ഞെട്ടിയ തിരുവല്ലയിലെ നരബലി ആ നരബലിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ് കെട്ടുകേൾവി ഇല്ലാത്ത വിധത്തിലുള്ള പൈശാചികത അരങ്ങേറിയിരിക്കുന്നു ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ളതാണ് നമ്മൾ ഈ സംഭവത്തിൻ്റെ കഥകളൊക്കെ അതിൻ്റെ പിന്നിലുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ വരുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് സംഭവിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഒരുപക്ഷേ ഈ കഴിഞ്ഞ ദിവസവും നമ്മളത് ചൂണ്ടിക്കാട്ടിയിരുന്നു നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നം ഇതിനകത്ത് വളരെ പ്രകടമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല പിന്നീട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടുന്നു നമ്മൾ ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റം ഇപ്പോഴും ഇതിനെയൊക്കെ മുൻകൂട്ടി കണ്ട് തിരുത്തിക്കുന്നതിന് അല്ലെങ്കിൽ ഇത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഇതുപോലെ അരക്ഷിതാവസ്ഥയുള്ള ലോ ആൻഡ് ഓർഡർ കാര്യത്തിൽ അരക്ഷിതാവസ്ഥയുള്ള സംസ്ഥാനം ഇന്ത്യയിൽ വേറെ ഒരു സ്ഥലവും കാണില്ല നമ്മളിതൊക്കെ ഉത്തരേന്ത്യയിലാണോ നടക്കുന്നതെന്നാണ് നമ്മൾ തോന്നുമ്പോൾ നമ്മളിപ്പോൾ 100% സാക്ഷരത പിന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും പിന്നെ നല്ല പാർപ്പിടം ഇതൊക്കെ പറയും ജീവിതമെല്ലാം സുഭിക്ഷമായി എല്ലാവർക്കും 100% സാക്ഷരത ഇതുപോലെ കേരളത്തിൽ അല്ലാതെ വേറൊരു സംസ്ഥാനത്തും ഇല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ളൊരു കൃത്രിമ പേരും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ ഇത് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ കൂടുതൽ ഇത് നേരത്തെ പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചെയ്യേണ്ട ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല ഇപ്പം തന്നെ ആദ്യത്തെ ഒരു സ്ത്രീയുടെ കൊലപാതകം വന്നപ്പോൾ തന്നെ പോലീസ് കൃത്യമായി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും പിന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ പാവപ്പെട്ട സ്ത്രീ കൂടെ കൊല്ലപ്പെടുകയായിരുന്നു അല്ല ശരിക്കും അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാനുള്ളത് സാർ ഇന്നലെ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള മാൻ മിസ്സിംഗ് കേസുകളെല്ലാം ഇനി ഗൗരവത്തോടുകൂടി അന്വേഷിക്കണമെന്നുള്ളതാണ് അപ്പൊ ഇതുവരെ ഈ മാൻ മിസ്സിംഗ് കേസുകളൊന്നും ഗൗരവത്തോടുകൂടിയല്ല അന്വേഷിച്ചത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവില്ല 10-20 പിന്നെ ആളുകളെ കാണാനില്ല എന്നുള്ള രേഖകൾ ഇപ്പോഴും പോലീസിലുണ്ട് അത് പരാതി കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് ജി ഡി ആർ ചേർക്കും എടുത്തങ്ങ് ഉപ്പയിലിടും പോലീസ് നിഷ്ക്രിയമാണ് ഇവിടെ ഭയങ്കരമായ ലോ ആൻഡ് ഓർഡർ അതാണ് ഇതാണ് എന്ന് വിളിച്ചു പോകാൻ 100,000 പേരുണ്ട് പക്ഷേ ഈ രണ്ട് കൊലപാതകത്തിന് നമ്മുടെ പോലീസുകാർ എന്ത് മറുപടി പറയും അല്ല ഈ ശരിക്കും നമ്മൾ ഒരു ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒന്നും കുറ്റപ്പെടുത്തുന്നതല്ല നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു വലിയ പ്രശ്നം അതിപ്പോ ആര് ഭരിച്ചാലും ശരി പോലീസ് പോലീസാണ് അല്ലേ ശരിക്കും സാറൊക്കെ നിരന്തരമായി തിരുവനന്തപുരത്തെ രാഷ്ട്രീയ റിപ്പോർട്ടിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ആളായതുകൊണ്ട് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായിട്ടുള്ള ഈ ബില്ലൊക്കെ കൊണ്ടുവരാൻ എത്രയോ കാലമായി തുടങ്ങിയ നീക്കങ്ങൾ 8 വർഷമായി ബില്ല് ഉണ്ടായി വെച്ചിട്ട് ആ ബില്ലിപ്പം അലമാരി കേസിലിപ്പോണ്ട് അല്ല അത് എലി കടിച്ചിട്ടുണ്ടോന്നൊരു സംശയം അതെ എലി കടിച്ച് പോയിട്ടുണ്ടോ അതിന്റെ എന്തെങ്കിലും അതിന്റെ ഒരു കോപ്പി പോലും കിട്ടുമോന്നു അറിയില്ല അതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറ് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ തന്നെ പിന്നെ ഇപ്പൊ ബസ് അപകടത്തിൽ 9 പേര് മരിച്ചതിന് ശേഷമാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി സ്പീഡ് ഗവർണറുടെ കാര്യം പറഞ്ഞത് അതുപോലെയാണ് ഇപ്പൊ ഇത് രണ്ട് നരവലി പാവപ്പെട്ട 2 സ്ത്രീകൾ മരിച്ചപ്പോഴാണ് ഇപ്പോൾ ആ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു എന്ന് പറയും ആ ബില്ലിന്റെ കാര്യം 8 വർഷം മുമ്പ് തയ്യാറാക്കി വെച്ച ബില്ല് എന്തായി അതിന് കാരണക്കാരാണെന്നുള്ളത് സർക്കാർ കണ്ടുപിടിക്കണ്ടേ അല്ലെങ്കിൽ സർക്കാർ തന്നെ അതിനകത്ത് മുൻപെടുക്കണ്ടേ അത് ബില്ല് പെട്ടിക്കാതിരിക്കുമ്പോഴാണ് ഈ നമുക്കെന്തെങ്കിലും നമുക്കൊക്കെ ആവശ്യം പെട്ടെന്ന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ബില്ലൊക്കെ പൊടുന്ന തന്നെ പാസ്സാക്കി വരും അത് ഇത് ഇത് ഈ പൊതുസമൂഹത്തിന് മൊത്തം ഗുണകരമാവുന്ന ഒരു കാര്യത്തിന് എന്തിനാണ് ഇത്ര ഒരു ഇത് വേറെ ആർക്കും നഷ്ടമൊന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല എന്തുകൊണ്ടത് ചെയ്യാൻ അവർ തയ്യാറായില്ല അതിനുള്ള ഇച്ഛാശക്തി നമ്മുടെ ഭരണകർത്താക്കൾക്കുമില്ല അത് അവരുടെ താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല അന്നെന്നുള്ള കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടന്നു പോകണം ഇതാണ് ഇന്നത്തെ അല്ല ഒരു ഒരു സംശയം ഉണ്ടാകുന്നത് സാർ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ആൾദൈവങ്ങൾ അത്ര ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് അത്ര ആളുകൾ ഇവരൊക്കെ ഇവരൊക്കെ ഒരു ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സോഴ്സ് കൂടിയാണെന്ന് തോന്നുന്നു പണമൊക്കെ കിട്ടുന്നത് ചെന്ന് പിരിവൊക്കെ ചോദിച്ചാൽ കൃത്യസമയത്ത് കൊടുക്കും ഇനിയിപ്പോ അവർക്കെതിരെ ഒരു നിയമം കൊണ്ടുവന്ന് പൊല്ലാപ്പ് പിടിക്കണമെന്നൊക്കെ ഒരു ചിന്തിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഒരു ആൾദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ആ ആൾദൈവത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മത്സരിച്ച് LDFലെയും UDFലെയും കക്ഷികൾ ഒരു ആൾദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് പിന്നെ തലകുമ്പിട്ട് നിൽക്കുന്ന റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചാണ് ഞാൻ പിന്നെ ഇത് സ്വാഭാവികമാണ് അതെ ഞാനീ പിന്നെ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ബ്യൂറോകളുടെ ചുമതലയായി വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാനിത് കണ്ടിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉടൻ തന്നെ പോവുക ആൾദൈവത്തിനെ കാണുക ആ ആൾദൈവത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ മുഴുവൻ വോട്ടും ഞങ്ങൾക്ക് ഇതിനെ വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ് കെഞ്ചുന്ന ഏർപ്പാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ബില്ലൊന്നും നിയമമാക്കാനുള്ളൊരു താല്പര്യം അതുകൊണ്ട് ബില്ല് വരില്ല
എന്തോ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ ചുക്കും ചുണ്ണാൻ പോവാണ്. അതൊന്നും ഒരു കാര്യവുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ നടക്കും. നിങ്ങൾ അനുഭവിക്കാനുള്ളത് നിങ്ങൾ അനുഭവിക്കും. നമ്മൾ ഞെട്ടിക്കൊള്ളുക. സംഭവം ഉണ്ടാകുമ്പോൾ ഞെട്ടുക. നമുക്ക് ദുഃഖം ഉണ്ടാവുക. ഇപ്പോൾ സാറ് തന്നെ രാവിലെ പറയുന്നത് കേട്ടു, ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ടി വിയിൽ വാർത്ത, മറ്റേ മൃതദേഹം കറി വെച്ച് കഴിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്ന ശരിയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തി. എനിക്കത് ആ കേട്ടിട്ടുള്ള ആ ഒരു ഇത് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത്രയും കുടുംബങ്ങളുടെ ആളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊന്ന ആളുകളുടെ മാംസം കറിവെച്ച് കഴിക്കാൻ ഈ ദുർബന്ധനവാദി ഉപദേശിക്കുകയും അങ്ങനെ ഇവർ കറിവെച്ച് കഴിക്കുകയും ചെയ്തു എന്നുള്ള ആ റിപ്പോർട്ട് കേൾക്കുമ്പോഴുണ്ടായിരുന്ന ആ മാനസികാവസ്ഥയിൽ നിന്ന് ഇപ്പോഴും ഞാൻ മോചനല്ല. ഇപ്പോഴും മോചനമല്ല. അതാണ് അതിൻ്റെ അവസാനിച്ചു. അപ്പം കേരളത്തിലെ പിന്നെ കുടുംബങ്ങളിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കണം അല്ലേ? അതാണ് നമുക്ക് ഉണ്ടാകുന്ന ഒരു 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 എന്ത് പറയാൻ ഒരു ഒന്നും പറയാനില്ല. സത്യം ശരിക്കും നമുക്കിങ്ങനെ ഇതേക്കുറിച്ച് ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ അത്തരമൊരു അവസ്ഥയിൽ പെട്ടുപോയിട്ടുണ്ട് തോന്നുന്നു. നമ്മുടെ സിസ്റ്റം ശരിയാവാതെ ഇത് ആ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ ആ കുട്ടികളുടെ ഈ 9 മരണം ഉണ്ടായ സമയത്ത് നമ്മൾ അതേ മാനസികാവസ്ഥയിലായിരുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ നാളെ പറഞ്ഞയക്കും, ഒരു ടൂറിന് പറഞ്ഞയക്കും എന്നുള്ള മാനസികാവസ്ഥ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒട്ടാകെ ഉണ്ടായി. ഇപ്പോഴും അത് തന്നെയാണ്. നമ്മൾ എങ്ങനെ ഒരാളെ വിശ്വസിക്കും? ഒരാൾ എന്തിനെങ്കിലും ഒന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇതൊക്കെയാണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു സംശയമാണ്. ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ നോക്കാതെ ഇതുപോലുള്ള കാര്യങ്ങളിലെങ്കിലും യോജിച്ച് നിന്ന് ഈ ബില്ല് പെട്ടെന്ന് നിയമമാക്കി നടപ്പിലാക്കാനുള്ള കർശനമായ ശിക്ഷാ നടപടികൾ കൊടുക്കുന്ന വകുപ്പുകളാണ് ഇതിനകത്തുള്ളത്. ആ ബില്ല് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ കാണിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് തടയാൻ കഴിയും. ഇപ്പം നമുക്കിപ്പോൾ 100% തടയാനൊന്നും ആവില്ല, ഒരു സമൂഹത്തിനും പറ്റില്ല. അല്ല, ഒരു ഒരു ഭയം ചെയ്യാൻ പോകുന്നവർക്കെങ്കിലും ഉണ്ടാകും, ഭയം ഉണ്ടാകും. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ കുറയുന്നത്? ആൺ ദി സ്പോട്ടിലാണ് മോഷണം നടന്ന ഉടൻ കൈവിട്ട്. പിന്നെ ഇപ്പം ഈയിടെ നമ്മൾ ഒരു പിന്നെ ഇറാനിൽ നടന്ന ഒരു വീഡിയോ കണ്ടു, ഒരു കൊച്ചു കുഞ്ഞിനെ പിന്നെ പീഡിപ്പിച്ച ആ പിന്നെ ചെറുപ്പക്കാരനെ കൈയും കാലും ഇലങ്ങി ഇട്ട് റോഡേ കൂടെ നടത്തിച്ച് കണ്ണൊക്കെ കെട്ടി നേരെ കൊണ്ടുവന്ന് പിന്നെ ഒരു വലിയൊരു കവലയിൽ കൊണ്ട് ക്രെയിനിലിങ്ങനെ തൂക്കുകയും ഈ താഴെ ഫയർ സ്ക്വാഡിൽ നിന്ന് വെടിവെക്കുകയും ചെയ്യുന്ന ഒരു രംഗം ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് കണ്ട് കൈയടിച്ച്. അതാണ് അതാണ് ഈ നമ്മളിതൊക്കെ പ്രാകൃതം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം പറയും, അവിടെ തന്നെ ഞാൻ ഗൾഫിലെ പല രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. വെള്ളിയാഴ്ച ദിവസം ജ്യുവലറി വരെ മുഴുവൻ തുറന്നിട്ടിട്ട് ആണ് അവർ പള്ളിയിൽ പോണത്. ഒരു ജ്യുവലറി ഒരു ജീവി പോലും കാണില്ല. പക്ഷേ ആ ജ്യുവലറി ഒരുത്തം കയറാനോ ഇവിടുന്ന് അവിടുന്ന് കുറച്ച് സ്വർണം എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ വേറൊരു മോഷണം നടത്താനോ ഒരുത്തം തയ്യാറാകാത്തതിൻ്റെ കാരണം എന്താണ്? അവനറിയാം ഇതിൻ്റെ ദുരന്തം. അവർ ഒരു ഭയം ഇല്ലെങ്കിൽ ഈ കുറ്റവാളികൾ അഴിഞ്ഞാടുക തന്നെ ചെയ്യും. നമ്മുടെ രാജ്യത്തും ഇപ്പോൾ അത് തന്നെയാണ് നടക്കുന്നത്.